ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയർ ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പൊ എന്താണ് പെയർ ട്രേഡിംഗ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ സെയിം സെക്ടറിലുള്ള രണ്ട് സ്റ്റോക്സുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഒരു സ്റ്റോക്സ് നമ്മൾ ബൈ ചെയ്യുകയും മറ്റൊരു സ്റ്റോക്സ് നമ്മൾ സെല്ല് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഈ രണ്ട് സ്റ്റോക്സുകൾ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്കൊരു സ്കാനറിന്റെ ആവശ്യമുണ്ട്. അതായത് ഏത് പോയിന്റിലാണ് നമ്മൾ ഹെഡ്ജ് ചെയ്യേണ്ടതിന് വേണ്ടിയാണ് നമ്മളൊരു സ്കാനർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പൊസിഷൻ സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്യൂച്ചറിലും അതുപോലെ ഓപ്ഷൻസിലും ആണ് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം നമുക്ക് ഇത് ആ ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല, പൊസിഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി ആണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ അതിനാദ്യം തന്നെ നമുക്ക് ഇതിനൊരു സ്കാനറാണ് വേണ്ടത് പെയർ ട്രേഡിങ്ങിനുള്ളത്. അപ്പൊ ഞാൻ തന്നെ ഒരു സ്കാനർ ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു സ്കാനർ കിട്ടാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ nicolasneela.com വിസിറ്റ് ചെയ്യാം. ഇതില് നമുക്ക് പൊസിഷനിൽ പെയർ ട്രേഡ് പെയർ സ്കാനർ എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഓപ്പൺ എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്കാനർ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്കാനർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫയലിൽ ക്ലിക്ക് ചെയ്യാം, ആൻഡ് മേക്ക് എ കോപ്പി എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സ്കാനർ കോപ്പി ചെയ്ത് കിട്ടും. ആ ഒരു സ്കാനറിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പെയർ ട്രേഡിംഗ് സ്കാനർ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ആ പെയേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പെയേഴ്സ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സെയിം സെക്ടറിലുള്ള സ്റ്റോക്സാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സെയിം സെക്ടറിലുള്ള സ്റ്റോക്സ് കിട്ടാനായിട്ട് NS ഇന്ത്യ വെബ്സൈറ്റ് പോവാം. അതിൽ മാർക്കറ്റ് ഡാറ്റയിൽ ഇൻഡീസസ് എന്ന് പറഞ്ഞാണ്, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് താഴെ സെക്ടറൽ ഇൻഡീസസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏത് സെക്ടറാണ് വേണ്ടത് ആ സെക്ടർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിഫ്റ്റി ഓട്ടോ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നിഫ്റ്റി ഓട്ടോ സെക്ടറിലുള്ള എല്ലാ സ്റ്റോക്സുകളും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ പ്രൈസ് ഒന്ന് ഫിൽറ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫിൽറ്റർ ചെയ്തപ്പോൾ എനിക്ക് 200 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്കുകൾ വന്നിരിക്കുന്നത് മദർസണും അശോക് ലൈലൻഡും ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അശോക് ലൈലൻഡും മദർസണും ആണ് പെയർ ട്രേഡിങ്ങിന് വേണ്ടി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പെയേഴ്സ് വേണമെങ്കിലും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു സ്റ്റോക്സിന് ഫ്യൂച്ചർ വേണമെന്നുണ്ട്. അത് മാത്രമാണ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറുള്ള ഏത് സ്റ്റോക്സ് നിങ്ങൾക്ക് കൂടുതൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ അശോക് ലൈലൻഡും മദർസണും ഫ്യൂച്ചറിനും ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഞാൻ അശോക് ലൈലൻഡും മദർസണാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ പെയർ ട്രേഡിംഗ് സ്കാനറിൽ പോയിട്ട് ഇവിടെ നമുക്ക് അശോക് ലൈലൻഡ് കൊടുക്കാം, ഇവിടെ നമുക്ക് മദർസൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് ചാർട്ട് ഇവിടെ കിട്ടും, ഹിസ്റ്റോറിക്കൽ ചാർട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ മൂവ്മെന്റ് ഓൾമോസ്റ്റ് സെയിം രീതിയിലാണ് പോകുന്നത്. ഇവിടെയും ആ ഒരു സെയിം മൂവ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പെയർ ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ നമ്മൾ രണ്ട് സ്റ്റോക്സ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചാർട്ട് നോക്കിയപ്പോൾ ഏകദേശം സെയിം മൂവ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ അവോയ്ഡ് ചെയ്യാനാണ് നല്ലത്. നമ്മൾ രണ്ട് സ്റ്റോക്കുകളുടെ ചാർട്ടുകൾ നോക്കണം. ഇവിടെ അപ്സൈഡ് ആയപ്പോൾ അശോക് ലൈലൻഡും അപ്സൈഡ് ആയിരുന്നു. ഡൗൺ സൈഡ് വന്നപ്പോൾ മദർസൺ ഡൗൺ സൈഡ് വന്നപ്പോൾ അശോക് ലൈലൻഡും അവിടെ ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സെയിം മൂവ്മെന്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്സിൽ റിസൾട്ട് ഒന്നും അനൗൺസ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ അടുത്ത റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അശോക് ലൈനിൽ അങ്ങനെ ക്വാർട്ടർ റിസൾട്ട് അങ്ങനെ അടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്സ് ഏതെങ്കിലും സ്റ്റോക്സുകൾക്ക് ന്യൂസ് ഉണ്ടെങ്കിൽ ആ ന്യൂസുള്ള സ്റ്റോക്സുകളും നമ്മൾ ഈ പെയർ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നല്ലൊരു വോളറ്റിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അശോക് ലൈനിൻ്റെ മദർസൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഉണ്ട്. അപ്പം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ചാർട്ടാണ്. ആ ഒരു ലിങ്ക് ഇവിടെ കിട്ടും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്കിവിടെ അശോക് ലൈലൻഡിൻ്റെയും മദർസണിൻ്റെ കൂടി ചേർത്തൊട്ടുള്ള ഒരു ചാർട്ടാണ്. ഇവിടെ നമ്മൾ താഴെയാണ് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് താഴെ ഇസഡ് സ്കോർ എന്ന് പറഞ്ഞ് കാണാം. അതിൽ 2 കാണാം, -2 കാണാം. കണ്ടോ, ഇത് +2 ആണ്, താഴെയുള്ളത് -2 ആണ്. എപ്പോഴാണ് ഇസഡ് സ്കോർ എപ്പോഴാണ് +2 വരുന്നത്, ആ സമയത്ത് ഈ ഒരു +2 ലെവൽ ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ അശോക് ലൈലാൻഡ് സെല്ല് ചെയ്യണം, അതുപോലെ തന്നെ മദർസൺ ബൈ ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം എപ്പോഴാണ് ഈ സെറ്റ് സ്കോർ 0 ടച്ച് ചെയ്യുന്നത്, ആ 0 നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ 0 ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പൊസിഷനും സ്കോർ ഓഫ് ചെയ്യണം. ഇനി ഈ സെറ്റ് സ്കോർ 0 ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അശോക് ലൈലാൻഡ് ബൈ ചെയ്യുകയും മദർസൺ സെല്ല് ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം എപ്പോഴാണ് ഇസഡ് സ്കോർ 0 ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് രണ്ട് പൊസിഷനും നമ്മൾ സ്കോർ ഓഫ് ചെയ്യണം. അതാണ് ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കണം രണ്ട് പെയേഴ്സ്.
അപ്പോൾ നമുക്കിവിടെ അശോക് ലൈലൻ്റെ കേസ് തന്നെ നോക്കാം. അശോക് ലൈലൻ്റ് ലാസ്റ്റ് വന്നിരിക്കുന്നത് ബൈ ആണ് വന്നിരിക്കുന്നത്, കണ്ടോ? ഈ ഒരു ലെവലിൽ ബൈ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അശോക് ലൈലൻ്റ് ബൈയും അതർസൺ സെല്ലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന സ്റ്റോക്കാണ് ഈ റിസർച്ച് സ്കോർ നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ മൈനസ് ടുവിൽ ടച്ച് ചെയ്തതുകൊണ്ട് അത് ബൈ ആണ്. അത് ബൈ വന്ന ഡേറ്റ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതായത് ഫെബ്രുവരി 28 ആ ഒരു ബൈ വന്നിരിക്കുന്നത്. ആ സമയത്തുള്ള പ്രൈസ് നമുക്ക് നോക്കാം. ആ സമയത്ത് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 168.95 ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ബൈ ചെയ്തിരിക്കുന്നത് റേറ്റ്, ഇനി നമ്മളത് എക്സിറ്റ് ചെയ്തിരിക്കുന്ന റേറ്റ് നോക്കാം. നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? 0 ടച്ച് ചെയ്തിരിക്കുന്നത്, അതായത് 11 ആണ് 0 ടച്ച് ചെയ്തിരിക്കുന്നത്. 11 നോക്കാം. ഓക്കെ, ഇതാണ് 11. 11 ക്ലോസിംഗ് എന്ന് പറയുന്നത് 170.5 170.5. ഇനി അതേസമയം നമുക്ക് മദർസൺ നോക്കാം. മദർസൺ സെല്ലായിരുന്നു. ഫെബ്രുവരി 28 ഫെബ്രുവരി 28 മദർസൺ 118.55 ആണ്. അത് നമ്മളെ എക്സിറ്റ് ചെയ്തത് 11 ആണ്, അതായത് 116.30. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. 168.95 ബൈ ചെയ്തു, 170.5 സെൽ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 1.1 പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ 118.55 മദർസൺ സെൽ ചെയ്തു, 116.30 ബൈ ചെയ്തു, അവിടെയും നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, 2.25 പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 3.35 ആണ്. നമുക്കിവിടെ ടോട്ടൽ പ്രോഫിറ്റ് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു സെക്ടർ നോക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഫാർമ സെക്ടർ ആണെങ്കിൽ നോക്കാം. അപ്പോൾ നല്ല മൂവ്മെൻ്റ് ഉള്ള സെക്ടറിൽ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി ഫാർമ സെക്ടറിൽ ഇതുപോലെ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യാം. ഇപ്പോൾ ഫാർമ സെക്ടറിൽ ബയോകോണും ലോറസ് ലാബും ആണ്. ലോറസ് ലാബ്, ബയോകോൺ. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, കേട്ടോ? ഇവിടെ പ്ലസ് ആയിരുന്നപ്പോൾ ഇവിടെയും കയറിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടെ ഇറങ്ങിയപ്പോൾ താഴെയും മാർക്കറ്റ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, കേട്ടോ? അപ്പോൾ ഇതിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് സെയിം തന്നെയാണ്, ബയോകോണിൻ്റെയും ലോറസ് ലാബിൻ്റെയും. ഇനി നമുക്ക് ആ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഇപ്പോൾ നമുക്കൊരു ചാൻസ് വന്നിട്ടുണ്ട്, അതായത് ലോറസ് ലാബ് സെല്ലും ബയോകോൺ ബൈയും ചെയ്യാനായിട്ട്. അത് നമുക്ക് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്ന അതെപ്പോഴാണ് നോക്കാം. അതായത് തൊട്ട് മുമ്പ് ഫെബ്രുവരി 5 വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫെബ്രുവരി 5 ഉള്ള റേറ്റ് നമുക്ക് നോക്കാം. ലോറസ് ലാബ് ഇപ്പോൾ ഫെബ്രുവരി 5 388.50 ആയിരുന്നു റേറ്റ്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം, 388.50. അപ്പോൾ ഒരു ബൈ ആണ്. പിന്നെ അത് 0 ടച്ച് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 9 0 ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 9 നമുക്ക് എക്സിറ്റ് ചെയ്താൽ നോക്കാം. $394.10 ക്ലോസ് റേറ്റ് ഇരിക്കുന്നത്. 394.10. ഇനി അടുത്തത് ബയോകോണാണ്. ബയോകോൺ ഫെബ്രുവരി 5 റേറ്റ് നോക്കാം. ഫെബ്രുവരി 5 ബയോകോൺ 284.65 ക്ലോസ് റേറ്റ് വരുന്നത്. 4.65.
ഇനി നമ്മൾ February 9 എക്സിറ്റ് ചെയ്തിരിക്കുന്നത്. February 9 ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് 273.40 ആണ്. ഇനി നമുക്ക് ഇതിന് ഡിഫറൻസ് നോക്കാം. നമ്മൾ ആദ്യം നോറസ്ലാബ് ബൈ ചെയ്തത് 388.50 സെല്ലെയ്ത് 394.10 -388.50. അപ്പൊ നമുക്കിവിടെ 5.6 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇനി താഴെ നോക്കാം. 273, 284 അതിന് സെല്ല് ചെയ്തു. 273, 40 ബൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 11.25 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടല് 11.25 +5.6, അതായത് 16.85 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പെയർ ട്രേഡിംഗ് ചെയ്യുക. അപ്പോൾ അത് ഫ്യൂച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇക്വിറ്റിയിൽ ഷോർട്ട് സെല്ലിംഗ് സാധ്യമല്ല പൊസിഷനിലായിട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫ്യൂച്ചറിലാണ് ട്രേഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിന് മാർജിൻ കൂടുതലായിരിക്കും. മാർജിൻ നല്ല രീതിയിൽ മാർജിൻ വേണം. പിന്നെ ഇതൊരു ഹെഡ്ജ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നിങ്ങൾ ഓപ്ഷനാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിന് ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ബൈയിങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ടൈം ഡി കെ ഉള്ള കാരണം കൊണ്ട് നമ്മുടെ പ്രീമിയം കുറയാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ലോറസ്ലാബിൻ്റെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് വരുമ്പോൾ ലോറസ്ലാബ് ബൈ ആണ്. ലോറസ്ലാബ് ബൈ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ വേണമെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ ബയോക്കോണിൻ്റെ കോൾ ഓപ്ഷനും സെല്ല് ചെയ്തിടാവുന്നതാണ്. ഓക്കെ, ആ ഒരു പോയിന്റിൽ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇത് ഫ്യൂച്ചറിലാണ് നോക്കുന്നത്. ഫ്യൂച്ചറിൽ ആ ഒരു പോയിന്റ് വരുമ്പോൾ നമ്മൾ ലോറസ്ലാബ് ബൈ ചെയ്യുകയും ബയോക്കോൺ സെല്ല് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത് +2 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോറസ്ലാബ് സെല്ല് ചെയ്തിടും. അതിനുശേഷം ബയോക്കോൺ ബൈ ചെയ്തിടും. എപ്പോഴാണ് മാർക്കറ്റ് ഇനി 0 ടച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്കോർ ഓഫ് ചെയ്ത് മാറും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പേപ്പർ ട്രേഡ് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാണ്ട് കുറച്ച് ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് മാസം ഇത് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സ്കാനർ ഫ്രീ ആണ്. ഇപ്പോൾ ഒരുപാട് സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല എക്സ്പെൻസ് ആണ് ഇങ്ങനത്തെ ഒരു സ്കാനർ കിട്ടാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു സ്കാനർ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു സ്കാനറാണ്. അപ്പോൾ ഈ ഒരു സ്കാനർ നിങ്ങൾ കിട്ടാനായിട്ട് ജസ്റ്റ് nicolasneela.com പോയിട്ട് പൊസിഷനിൽ പെയർ സ്കാനർ എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു ഓപ്പണിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിൽ പോയിട്ട് മേക്ക് എ കോപ്പി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്കാനർ നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ സ്റ്റോക്സുകളൊക്കെ എഡിറ്റ് ചെയ്യുകയും പല പേഴ്സ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 2 കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേഴ്സുകളുണ്ട്. ഇപ്പോൾ സെക്ടർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ NSE വെബ്സൈറ്റിൽ വന്നിട്ട് ഇതേപോലെ സെക്ടറുകൾ നോക്കിയിട്ട് ഇപ്പോൾ IT ആണെങ്കിൽ IT സെക്ടർ എടുക്കാം, മെറ്റൽ സെക്ടർ ആണെങ്കിൽ മെറ്റൽ സെക്ടർ എടുക്കാം, അതുപോലെ ബാങ്ക് സെക്ടർ ആണെങ്കിൽ ബാങ്ക് സെക്ടർ ഒക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് നല്ല പേരെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു പേരുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ 2 നല്ല പേരുകൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇരുമ്പ് ചാർട്ട് ജസ്റ്റ് ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയാണ് ചാർട്ടിൻ്റെ. അപ്പോൾ ഏകദേശം സെയിം മൂവ്മെൻറ്റ് പോലെ തോന്നാം. അതായത് ഇവിടെ ഹൈ എടുക്കുമ്പോൾ ഇവിടെയും അത് ഏകദേശം ഹൈ വരണം, ഇവിടെ ലോ എടുക്കുമ്പോൾ ഇവിടെയും ലോ വരണം കേട്ടോ. അപ്പോൾ ഏകദേശം സെയിം പോലെയാണ് മൂവ്മെൻറ്റ്. അപ്പോൾ അത്തരം സ്റ്റോക്സുകൾ കിട്ടുകയാണെങ്കിൽ അത്രയും സെലക്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടുള്ള സ്റ്റോക്സുകൾ അതുപോലെ ന്യൂസുള്ള സ്റ്റോക്സുകളൊക്കെ പെയർ ട്രേഡിങ്ങിന് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പെയർ ട്രേഡിങ്ങിനെ പറ്റി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.